ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആസ്പീസ് ക്രിയേഷൻ. ഇന്ന് നമുക്ക് ഞാൻ സെയില് ചെയ്യുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു ബൗളിൽ 4 എഗ്ഗ് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 teaspoon വാനില എസൻസും 1 cup പഞ്ചസാരയും ആഡ് ചെയ്യാം. എന്നിട്ട് അത് നല്ലവണ്ണം ബീറ്റ് ചെയ്ത് ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഞാനിവിടെ സ്റ്റാൻഡ് ബീറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് 1 cup മൈദ, 1 teaspoon ബേക്കിംഗ് പൗഡർ, 1/2 teaspoon ബേക്കിംഗ് സോഡ, പിന്നെ 1/4 teaspoon ഉപ്പും കൂടെ എടുത്തിട്ട് നല്ലവണ്ണം അരിച്ചെടുക്കാം. ഈ ഫ്ലോർ നല്ലവണ്ണം അരിച്ചിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോഴേക്കും നമ്മുടെ എഗ്ഗ് ഇവിടെ ബീറ്റായി വന്നിട്ടുണ്ട്. ഈ എഗ്ഗ് മിക്സ്ചറിലേക്ക് നമ്മൾ ഇപ്പോൾ അരിച്ച് വെച്ചിട്ടുള്ള ഫ്ലോർ ഇട്ട് അല്പാൽപ്പായിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ ബീറ്റ് ചെയ്യാൻ പാടില്ല, നമ്മൾ ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ബാറ്റർ താന്നു പോകും. ബീറ്റ് ചെയ്താലേ കേക്ക് ഹാർഡായും വരികയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 7 inch രണ്ട് റൗണ്ട് മോൾഡിലേക്കാണ് ഞാൻ ബാറ്റർ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ കേക്ക് മാക്സിമം ഹൈറ്റിൽ പൊങ്ങി വരും. 180 degrees ഒരു 30 minutes ബേക്ക് ചെയ്യുക. നമ്മുടെ കേക്ക് ഇപ്പോൾ ബേക്കായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. ഈ മോൾഡിലുള്ള ഓരോ കേക്കും ഞാൻ 2 layer കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കേക്ക് ബേസിൽ കുറച്ച് ക്രീമാക്കി കൊടുക്കാം. എന്നിട്ട് ആദ്യത്തെ ലെയറ് കേക്ക് വെച്ച് കൊടുക്കാം. ഇവിടെ കേക്ക് വെറ്റ് ചെയ്യാൻ ഞാൻ സിമ്പിൾ സിറപ്പാണ് യൂസ് ചെയ്യുന്നത്. 1/2 cup ഷുഗറിലേക്ക് 1/2 cup വാട്ടറും കൂടെ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി അതിലേക്ക് കുറച്ച് ക്രീം ആഡ് ചെയ്ത് കറക്റ്റായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കുക. നമ്മുടെ കേക്ക് അല്ലെങ്കിൽ ചെരിഞ്ഞു പോകും. ഇനി കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഈ ക്രീമിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ചെറിയുള്ളവർക്ക് ചെറി ആഡ് ചെയ്യുക, അല്ലാത്തവർ സ്ട്രോബെറി ക്രഷ് കൊടുത്താൽ കേക്കിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് ബൂസ്റ്റിൻ്റെ പൗഡറും കൂടെ ആഡ് ചെയ്യുക. അങ്ങനെ ഓരോ ലെയറും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് എല്ലാ ലെയറും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രംബ് കോട്ട് ചെയ്തെടുക്കാം. ക്രംബ് കോട്ട് ചെയ്തിട്ട് 1-10 minutes ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലവണ്ണം സെറ്റായി കിട്ടും. ഈ കേക്കിൽ ഞാൻ വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഡിസൈനിന് പകരം ഒരു സിമ്പിൾ ആഷ് കളർ തീം ഡിസൈനാണ് ചെയ്യുന്നത്. അതിന് കുറച്ച് ക്രീമിലേക്ക് ബ്ലാക്ക് കളർ ആഡ് ചെയ്തിട്ട് പൈപ്പിംഗ് ബാഗിലാക്കി കേക്കിൻ്റെ താഴ്ഭാഗം ഐസിങ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ക്രീമിലേക്ക് കുറച്ചും കൂടെ വൈറ്റ് ക്രീം ആഡ് ചെയ്യുക. എന്നിട്ട് ആ ക്രീമിൻ്റെ കളറ് നേരിയതാക്കുക. അങ്ങനെ 3 shades ഞാൻ കേക്കിൽ ഐസിങ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേക്കിൽ ഷാർപ്പ് എഡ്ജൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ബേസ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഒരു പൈപ്പിംഗ് ബാഗിൽ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി സിൽവർ കളർ ഫോയിൽ വെച്ചിട്ട് ആ സ്റ്റാർ നോസിൽ ചെയ്ത അവിടെ ഒരു ബോർഡർ പോലെ ചിരിച്ചിട്ട് ആ ഫോയിൽ ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം.
ഇതിൽ ഫോണ്ടൻ്റ് കൊണ്ട് ഒരു ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്കാണത്. ഉള്ളിൽ വൈറ്റ് ഫോറസ്റ്റും പുറമേ ഈ ഡിസൈനായിട്ടാണ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.